ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനമായി ഇത് സംബന്ധിച്ച് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അമിത് മീണ കളക്ട്രേറ്റിലെ നോട്ടീസ് ബോർഡിൽ പതിച്ചു വിജ്ഞാപനമായതോടെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം തുടങ്ങി പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിവസം ജില്ലയിൽ ആരും പത്രിക സമർപ്പിച്ചില്ല എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് പത്രിക പത്രിക അവസാന തീയതി ഏപ്രിൽ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കും ഏപ്രിൽ എട്ട് വരെ പിൻവലിക്കാനുള്ള അവസരമുണ്ടാകും അനംഗീകൃത പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കുന്നത് ഏപ്രിൽ എട്ടിന് വൈകീട്ട് മൂന്നിനായിരിക്കും തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികളോടൊപ്പം അണികൾ പ്രകടനമായതൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമായി മലപ്പുറം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ആംഡ് ഫോഴ്സ് ദ്രുതകർമ്മസേനാ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി നാൽപ്പതോളം സേനകളെ കലക്ടറേറ്റിലും പരിസരങ്ങളിലുമായി നിയോഗിച്ചിട്ടുണ്ട് കലക്ടറേറ്റിലെ രണ്ട് ഗേറ്റിലും വോട്ടിംഗ് ഇന്ധന സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിനുമാണ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുള്ളത് നോമിനേഷൻ സമർപ്പിക്കാനെത്തുന്ന സ്ഥാനാർത്ഥികളോടൊപ്പം പേർക്ക് മാത്രമാണ് ഭരണാധികാരിയായ ജില്ലാ കലക്ടറുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളത് സ്ഥാനാർത്ഥിയുടെ വാഹനം നൂറ് മീറ്റർ അകലെ നിർത്തണമെന്ന നിർദ്ദേശവും കർശനമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം